Hello, welcome to Manju's Purple Kitchen. ഇന്നത്തെ സ്പെഷ്യൽ നേന്ത്രപ്പഴം പുളിശ്ശേരി. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിശ്ശേരിയാണ്. നമ്മൾ ഓണ സദ്യയിലൊക്കെ മെയിൻ ആയിട്ടുള്ളൊരൈറ്റാണ്. അപ്പം നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ആദ്യമായി ഒരു ചൂട് കട്ടിയുള്ള പാൻ എടുക്കുക. അതിലേക്ക് നമ്മൾ ക്യൂബ്സായി അരിഞ്ഞിട്ടുള്ള നേന്ത്രപ്പഴം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും അര ഇഞ്ച് ഇഞ്ചി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്കിനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഈ ഒരു നേന്ത്രപ്പഴം നല്ലോണം കുക്ക് ചെയ്യാം. ഞാനിവിടെ അര കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് ഈ കുക്ക് ചെയ്യാൻ വേണ്ടി. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്കിതൊരു 10 മിനിറ്റ് അത്ര സമയം മതിയാവും നമുക്കിതിനൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മളെ പഴമൊക്കെ ഇവിടെ കുക്കായി നല്ലോണം റെഡി ആയിട്ടുണ്ട്. അടിഞ്ഞു പോകാതെ നോക്കണം, എന്നാലും കുക്കാവുകയും ചെയ്യണം. അപ്പം നമുക്കിനി ഒരു അരപ്പ് ഉണ്ടാക്കാം. അതിനായി തേങ്ങ ചിരവിയത് അരക്കപ്പ്, ജീരകം, പച്ചമുളക്, ഇഞ്ചി ഇത്രയും ആവശ്യത്തിന് വെള്ളം ചേർത്ത് കട്ടിയുള്ളൊരു നല്ലൊരു പേസ്റ്റാക്കി നല്ലൊരു അരപ്പാക്കി നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച നേന്ത്രപ്പഴത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഈ ഒരു അരപ്പ് നല്ലോണം ഒന്ന് ബോയിലായി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പം കറിയൊക്കെ നല്ലോണം ഒന്ന് കുറുകി അരപ്പൊക്കെ നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി സ്വിച്ച് ഓഫ് ചെയ്യാം. ഒന്ന് കൂളായി വന്നാൽ നമുക്കതിലേക്ക് വിസ്ക് ചെയ്തിട്ടുള്ള തൈര് അല്ലെങ്കിൽ യോഗട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പുളിപ്പില്ലാത്ത തൈരാണ് യോഗട്ട്, അപ്പം അത് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിൽ ഉപ്പൊക്കെ ഇപ്പം നോക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളൊരു സീസണിങ് റെഡിയാക്കാം. അതിനൊരു പാൻ എടുക്കുക, അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് കോക്കനട്ട് ഓയിലാണ് നമ്മൾ നാടൻ സദ്യ ഓണ സദ്യൻ്റെ പ്രിപ്പറേഷനൊക്കെ ചെയ്യുക. അപ്പം ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് കായ്മുളകും കറിവേപ്പിലയും ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇവിടെ ഉണ്ട കായ്മുളകാണ് ഉള്ളത്, അതുകൊണ്ടാണ് ആഡ് ചെയ്തത്. അതെല്ലാം നീളമുള്ളതാണെങ്കിൽ മുറിച്ചിട്ടിട്ട് നമുക്കത് ആഡ് ചെയ്യാം. അതുപോലെ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം നമുക്കത് ആഡ് ചെയ്യാം. അപ്പോൾ കരിഞ്ഞു പോയില്ല. നമ്മുടെ സീസണിങ് റെഡിയായി. അത് നമ്മൾ പുളിശ്ശേരിയിലേക്ക് ആഡ് ചെയ്യാം, നല്ലോണം മിക്സ് ചെയ്യാം. അപ്പം ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള നേന്ത്രപ്പഴം, പുളിശ്ശേരിക്ക് ഉപയോഗിച്ചിട്ടുള്ള നേന്ത്രപ്പഴം നല്ല മധുരമുള്ളതാണ്. അതുകൊണ്ട് ഞാനിവിടെ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. അഥവാ നമ്മൾ ഉപയോഗിക്കുന്ന നേന്ത്രപ്പഴം അതിന് സ്വീറ്റ്നസ് കുറച്ച് കുറവാണെങ്കിൽ ഒരല്പം ഷുഗർ, ഒരു അര അര ഒരു പിഞ്ചോ രണ്ട് പിഞ്ചോ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടമായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അതും കൂടെ പ്രസ് ചെയ്യണം. അപ്പം വീണ്ടും ഒരു നല്ല റെസിപ്പി ആയി കാണാം. അതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.